നമസ്കാരം. പമ്പ ഡാമിന്റെ ജലാശയത്തിലേക്ക് ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ ഷട്ടറുകൾ തുറന്ന് അധിക ജലം ഒഴുക്കിവിടുന്നതിന് മുൻപായുള്ള രണ്ടാമത്തെ അലേർട്ടായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അണക്കെട്ടിലെ ജലനിരപ്പ് 983.5 മീറ്റർ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 7 207 മില്ലിമീറ്റർ മഴ കിട്ടുകയും അതിലൂടെ 12.36 MCM ജലം ഒഴുകിയെത്തുകയും ചെയ്തിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പനുസരിച്ച് പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ ശനിയാഴ്ചത്തേതിന് സമാനമായ നീരൊഴുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മണിക്കൂറിനുള്ളിൽ ജലനിരപ്പ് 983.50 മീറ്ററിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇതിനാലാണ് രണ്ടാമത്തെ അലേർട്ടായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 984.5 മീറ്റർ ആകുമ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും. ഇതിനുശേഷം 985 മീറ്റർ ഉയരത്തിലെത്തുമ്പോഴാണ് ഡാം തുറക്കുക. പമ്പ നദീതീരത്ത് താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ് അറിയിച്ചിരിക്കുന്നു. സംഭരണികളിലേക്കുള്ള നീരൊഴുക്ക് KSEB ജലവിഭവ വകുപ്പും നിരീക്ഷിച്ചു വരികയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി മഴക്കെടുതികൾ കുറയ്ക്കുവാനുള്ള ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിൽ കനത്ത മഴ തുടരുകയാണ്. മഴ വ്യാപകമായ സാഹചര്യത്തിൽ 342 ക്യാമ്പുകളിലായി 3530 കുടുംബങ്ങളെ പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ KSEBയുടെ ജലസംഭരണികളെയും അണക്കെട്ടുകളെയും മുഴുവൻ സമയം നിരീക്ഷണത്തിന് ഡാം സുരക്ഷാ എഞ്ചിനീയർമാരുടെ കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് വൈദ്യുതി ഭവനിലും കോട്ടയത്ത് പള്ളത്തുള്ള ഡാം സേഫ്റ്റി ഓർഗനൈസേഷനിലുമുള്ള കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. ഡാമുകളിൽ സാറ്റലൈറ്റ് ഫോണുകൾ ഉൾപ്പെടെയുള്ള സമാന്തര വാർത്താവിനിമയ സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും പരക്കെ മഴ ലഭിക്കും. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുന്നു. കടൽക്ഷോഭം രൂക്ഷമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. 3 ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇന്നലെ കോഴിക്കോട് വടകരയിലാണ് കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. 33 സെന്റിമീറ്റർ മഴയാണ് വടകരയിൽ രേഖപ്പെടുത്തിയത്. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് പലയിടത്തും വെള്ളം കയറി. കക്കയം ഡാം തുറന്നിരിക്കുന്നു. പാലക്കാടും മഴ തുടരുകയാണ്. മലമ്പുഴ വാളയാർ ഡാം തുറക്കുകയും ചെയ്യും. എറണാകുളത്ത് 38 ക്യാമ്പുകളാണുള്ളത്. ക്യാമ്പുകളിൽ 1000-ലേറെ ആളുകൾ ഉള്ളതായും ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു. ഏതായാലും സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെടുന്നത്.